ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ പേരെ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഇതുപോലുള്ള കുറച്ച് ഹാൻഡ് ഫീഡും ചിക്സും, പിന്നെ നമുക്കുള്ളത് കുറച്ച് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, അതുപോലെ സൺകുണിയറിൻ്റെ ജോഡി, പിന്നെ ഫിഞ്ചസ്, ഫിഞ്ചസിൽ തന്നെ ബംഗാളി ഫിഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ, പിന്നെ കൊക്കട്ടയിൽ, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ജോഡികളും ബാച്ചുകളും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്കുള്ളത് രണ്ടുമൂന്ന് ഹാൻഡ് ഫീഡിങ് ചിക്സാണ്. ഇവർക്കൊന്നും നമ്മൾ കോഡ് നമ്പറൊന്നും കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള നമ്മുടെ ഈ കൊക്കട്ടയിലെ അങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം നമ്മൾ കോഡ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാദ്യമുള്ളത് സ്വയൻസൺ ലോറക്കീറ്റിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. സ്വയൻസൺ ലോറക്കീറ്റിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. അപ്പോൾ അതിലാദ്യത്തെ ആളാണ് ഇപ്പോൾ എൻ്റെ ഈ കയ്യിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വന്നിട്ട് 14,000 രൂപയാണേ. സ്വയൻസൺ ലോറക്കീറ്റിൻ്റെ ഈ ചിക്കൻ്റെ പ്രൈസ് വന്നിട്ട് 14,000 രൂപയാണ്. സയൻസൻ ലോറക്കീറ്റിൻ്റെ ഒരു കുഞ്ഞുകൂടെ ഉണ്ട്, അതിനെയും കൂടെ കാണിച്ചു തരാം. സയൻസൻ ലോറക്കീറ്റിൻ്റെ അടുത്തൊരു ചിക്കാണ്. ശരിക്കും ഈ രണ്ട് ബേർഡ്സിൻ്റെയും ഇത് രണ്ട് സെയിം പാരൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ പാരൻസ് വന്നിട്ട് ഒരു റെഡ് കോളർ ലോറിയും ഒരു സയൻസൻ ലോറക്കീറ്റുമാണ്. ചിലപ്പോൾ ഇതിൻ്റെ കോളർ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ റെഡ് കളറൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും കേട്ടോ. അതായത് ഇതിൻ്റെ കഴുത്തിലേക്ക് വന്നിട്ട് ആ ഒരു റെഡ് കളറൊക്കെ, റെഡ് കളറിലെ തൂവലാണ് ആ കോളറിൽ വന്നിട്ടുള്ളത് കണ്ടോ. ചിലപ്പോൾ ഇത് വന്നിട്ട് റെഡ് കോളർ ചിക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ചിക്കൻ്റെയും പ്രൈസ് വന്നിട്ട് 14,000 രൂപ തന്നെയാണ്. ഈ കുഞ്ഞിൻ്റെയും പ്രൈസ് വന്നിട്ട് 14,000 രൂപ തന്നെയാണ്. നമുക്കുള്ളത് സൺകുണിയറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ യെല്ലോ കളർ നേരത്തെ തന്നെ കയറുന്ന ഒരു ചിക്കാണ് കേട്ടോ. പുറത്തേക്കൊക്കെ ഉണ്ടോ, പുറത്തേക്കൊക്കെ ഇപ്പോഴേ യെല്ലോ കളർ തൂവലുകളെല്ലാം പൊട്ടിത്തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിക്കാണ്. ഏകദേശം 30 ദിവസം പ്രായമായ കുഞ്ഞാണ്. ഇപ്പം ഹാൻഡ് ഫീഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല രീതിയിൽ ഫീഡൊക്കെ വാങ്ങിക്കും. ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വന്നിട്ട് 8,500 രൂപയാണ്. അപ്പോൾ ഇനി നമുക്കുള്ള ബേഡ്സിനെല്ലാം നമ്മൾ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നമ്പർ ശ്രദ്ധിക്കുക, അതിൻ്റെ വിലയും കൂടെ പറയുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ താല്പര്യമുള്ള ആംഗിൾ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കുള്ളത് സൺകുണിയറിൻ്റെ ഒരു ജോഡിയാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കിളിയേക്ക് നമ്മൾ ബാച്ച് നമ്പർ അല്ലെങ്കിൽ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യത്തെ പേരാണ് ഇത് വന്നിട്ട് സൺകുണിയറിൻ്റെ. ഏകദേശം ഒരു 10 മാസത്തിന് അടുപ്പിച്ച് പ്രായമായ ഒരു പേരാണ് കേട്ടോ. നല്ല രീതിയിൽ റെഡ് ഫാക്ടർ ഉണ്ട് കേട്ടോ. ഈ ഒരു പേരിന് വന്നിട്ട് നല്ല രീതിയിൽ റെഡ് ഫാക്ടർ ഉണ്ട്. ഇതിപ്പം 10 മാസം പ്രായമായി. ഇതിൻ്റെ തലയിലേക്കും അടിവശത്തേക്കും എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ റെഡ് കളർ കാണാൻ പറ്റും. ഇന്ന് ഇതുപോലത്തെ ഒരു പേര് നമ്മളിന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടോട്ടല് 3 പേരാണ് വന്നത്. അപ്പോൾ അതിൽ ഒരു പേര് ഗ്രൂപ്പിലിട്ടിരുന്നു, അതിലൊന്ന് സോൾഡ് ഔട്ടായി. അപ്പോൾ അതിൽ ഒരു പേരാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വന്നിട്ട് ഹാൻഡ് ഫീഡ് ചെയ്തൊക്കെ റേസ് ചെയ്ത വേർഡാണ് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നിപ്പോൾ ഹാൻഡ് ഫീഡ് ഇങ്ങനെ ഫീഡൊക്കെ കൊടുത്താൽ വന്ന് വാങ്ങിക്കും, ഫുഡൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങിക്കഴിക്കും. പക്ഷേ ഇപ്പോൾ അത്രണ്ട് ഇണക്കം കുറവാണ്. നമ്മളെ പിടിച്ചാൽ കടിക്കത്തൊന്നുമില്ല, കയ്യിൽ നിന്ന് വന്ന് ഫുഡൊക്കെ വാങ്ങിക്കും. അതുപോലെ ഹാൻഡ് ഫീഡ് കൊടുത്താലും വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ വന്നിട്ട് നല്ല രീതിയിൽ കളറേഷൻ ഉണ്ട് കേട്ടോ. നല്ല റെഡ് കളറാണ്. അതിൻ്റെ പുറം ഭാഗത്തേക്ക് എല്ലാം റെഡ് കളറ് ഇങ്ങനെ പരന്നിട്ടുണ്ട്. ആ മുതുകിലേക്കൊക്കെ കണ്ടോ. നീ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണുന്നു എന്നറിയില്ല. നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൻ്റെ പുറം ഭാഗത്തേക്കെല്ലാം ആ യെല്ലോ കളറ് വരുന്നതിനോടൊപ്പം തന്നെ റെഡ് കളറും കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പേരാണ്. ഈ പേരിന് വന്നിട്ട് ഏകദേശം 10 മാസമായ ഡിഫറെൻറ്റ് ലൈനേജിലുള്ള ബേർഡ്സ് ആണ്. ഇതിൻ്റെ കോഡ് വന്നിട്ട് ES1 എന്നാണ് കേട്ടോ. സൺകുണിയറിൻ്റെ ഈ പേരിൻ്റെ കോഡ് വന്നിട്ട് ES1 എന്നാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 28,000 രൂപയാണ്. പിന്നെ കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് പരാതിയായിട്ട് പറയുന്നുണ്ടായിരുന്നു, വിളിച്ചോ ഒന്നും കിട്ടിയില്ല, സാധനം തീർന്ന ഉടായിപ്പാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരാളായിരിക്കുമല്ലോ ഈ ഒരു സാധനത്തിന് വേണ്ടി വിളിക്കുന്നത്. നമുക്ക് ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സാധനത്തിന് ഒത്തിരി ആവശ്യക്കാരുണ്ടാവും. അപ്പോൾ അവരെ അത് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൊടുക്കാൻ ഉണ്ടാവില്ല. നമുക്കില്ലാത്ത സാധനത്തിന് ബുക്കിംഗ് എടുത്ത് ഉടായിപ്പ് കാണിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം നമുക്ക് ഉള്ള സാധനം മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അടുത്ത ഉടനെ തന്നെ വീഡിയോ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പെറ്റ് ബസാറിൻ്റെ സെയിൽ ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്.
അത് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കുകൾ. അപ്പോൾ ആ ലിങ്കുകളിൽ ഏതെങ്കിലും ഒന്നിലും നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ സാധനങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിലൊന്ന് ബുക്ക് ചെയ്താലും മതിയാവും. അപ്പോൾ ഈ പേരിൻ്റെ കോഡ് വന്നിട്ട് എസ് വൺ എന്നാണ്. പ്രൈസ് വന്നിട്ട് 28,000 രൂപയാണ്. സൺകുണിയറിൻ്റെ 10 മാസം പ്രായമായ പേരാണ്. പ്രൈസ് വന്നിട്ട് 28,000 രൂപയാണ്. അടുത്ത് എസ് ടു ആണ് കേട്ടോ. എസ് ടു വന്നിട്ട് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോർമൽ ഫിഞ്ചസും ഉണ്ട്, നോർമൽ സീബ്ര ഫിഞ്ചസും ഉണ്ട്, നമുക്ക് ബംഗാളി ഫിഞ്ചസ് അല്ലെങ്കിൽ സൊസൈറ്റി ഫിഞ്ചസിൻ്റെ ഒരു 3 പേരുണ്ട്. ഇങ്ങാറ്റത്തിരുന്ന് ഇപ്പോൾ ഈ പറന്ന് കളിയാണ്ടോ. ഇതൊന്ന് ഇതൊരു അടുത്തൊരാൾ തേങ്ങയറ്റത്ത് വന്നിരിക്കുന്നു. അതിൽ ഒന്ന് മാത്രമേ നോർമൽ കളറുള്ളൂ കേട്ടോ, ബാക്കി രണ്ടുപേരും വന്നിട്ട് പൈഡാണ് കേട്ടോ. ബംഗാളി ഫിഞ്ചസിൻ്റെ പൈഡുകളാണ്. അത്യാവശ്യം നല്ല വിലയുള്ള മ്യൂട്ടേഷനാണ് കേട്ടോ. ബംഗാളിയിൽ പൈഡൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പേറിന് തന്നെ 800 രൂപ ആ റേഞ്ചിൽ പ്രൈസ് വരുന്നതാണ്. ബാക്കിയുള്ളവർ വന്നിട്ട് നമുക്ക് നോർമൽ സൊസൈറ്റി ഫിഞ്ചസാണ് കേട്ടോ. അതിൽ ഇത്തിരി അഡൽട്ട് ആയിട്ടുള്ള കിളികളാണ്. ടോട്ടല് നമുക്കിതിനകത്ത് 15 കിളികളാണുള്ളത്. അതിൽ 3 എണ്ണം വന്നിട്ട് നമ്മുടെ ഈ ബംഗാളി അല്ലെങ്കിൽ സൊസൈറ്റി ഫിഞ്ചസും ബാക്കിയുള്ളത് വന്നിട്ട് നോർമൽ ഫിഞ്ചസുമാണ്. ഈ ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് ES2 എന്നാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് ES2 എന്നാണ്. പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. ES2 പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ്. നമുക്കടുത്ത് ES3 ആണ് കേട്ടോ. ES3 വന്നിട്ട് കൊക്കട്ടൈൽസിൻ്റെ ഒരു ബാച്ചാണ്. ടോട്ടൽ 5 കിളികൾ അടങ്ങിയ ബാച്ചാണ്. എല്ലാം വന്നിട്ട് ഒരു 5 മാസത്തിന് ആ ഒരു പ്രായത്തിലുള്ള കിളികളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും നല്ല ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് ഫേസ് പേളുണ്ട്, അതുപോലെ തന്നെ ഒരു ഫോൺ വൈറ്റ് ഫേസ് ഉണ്ട്. അവർ രണ്ടുപേരും നോക്കാം. അത്യാവശ്യം നല്ല വിലയുള്ള മ്യൂട്ടേഷനാണ്. പെർ പീസ് 2000-2500 രൂപ ആ റേഞ്ചിൽ പ്രൈസ് വരുന്ന കിളികളാണ്. പിന്നെ നമുക്കുള്ളത് 3 ഗ്രേ പൈഡുകളാണ് കേട്ടോ. ചെറിയ മാർക്കിങ്ങുള്ള പൈഡുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള 3 പീസ് ഗ്രേ പൈഡുകൾ. അങ്ങനെ ടോട്ടലായിട്ട് 5 കിളികളടങ്ങുന്ന ബാച്ചാണ്. ടോട്ടലായിട്ട് 5 കിളികളടങ്ങുന്ന കൊക്കട്ടൈൽസിൻ്റെ ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് ES3 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 8000 രൂപയാണ്. ES3 പ്രൈസ് വരുമ്പോൾ 8000 രൂപയാണ്. അടുത്ത് ES4 ആണ് കേട്ടോ. ES4 വന്നിട്ട് ലൂട്ടനോ ബീച്ച് ലവ്ബേർഡിൻ്റെ ഏകദേശം ഒരു 8 മാസത്തിനടുത്ത് പ്രായമായ ഒരു പെയറാണ്. ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ്. 8 മാസത്തിനടുത്ത് പ്രായമായ അഡൽട്ട് ആയിട്ടുള്ള പെയറാണ്. പെയറിൻ്റെ കോഡ് വന്നിട്ട് ES4 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 2700 രൂപയാണ് പ്രൈസ് വരുന്നത്. ES4 പ്രൈസ് വരുമ്പോൾ 2700 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് നമുക്കുള്ളത് ഒരു ഓറഞ്ച് ഫേസും ഓറഞ്ച് ഡൊപ്ലൈനും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് പെയറാണ് കേട്ടോ. നല്ല അഡൽറ്റ് ആയിക്കളിയാണ്. അതുപോലെ തന്നെ നല്ല ഹെവി സൈസ് ബേഴ്സാണ് കേട്ടോ. ഗ്രീൻ ഓറഞ്ച് ഫേസും അത് തന്നെയാണ്. ഗ്രീൻ ഓറഞ്ച് ഡൊപ്ലൈനും അത് തന്നെയാണ്. നല്ല സൈസുള്ള ബേഡ്സാണ്. നല്ല ഡാർക്കായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ടുള്ള ബേഡ്സാണ്. പെയറിൻ്റെ കോഡ് വന്നിട്ട് ES5 ആണ്. ഇത് ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ് കേട്ടോ. പെയറിൻ്റെ കോഡ് ES5 ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2800 രൂപയാണ് പ്രൈസ് വരുന്നത്. ES5 പ്രൈസ് വരുമ്പോൾ 2800 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് ES6 ആണ് കേട്ടോ. ES6 വന്നിട്ട് ഫീച്ചേഴ്സ് ലവ് ബേഡ്സിൻ്റെ ഒരു ബാച്ചാണ്. ഏകദേശം ഒരു 3 മാസം മുതൽ 4 മാസം വരെ അതിനിടയ്ക്ക് പ്രായമുള്ള കിളികളാണ് കേട്ടോ. ഈ ഒരു ബാച്ചിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ ഒരു ലൂട്ടിന് ഓറഞ്ച് ബേസാണ്. നമുക്ക് അത്യാവശ്യം നല്ല വിലയുള്ള കിളിയാണ്. അതായത് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു പെർ പീസ് 3000 രൂപയോളം, 3000-ന് മുകളിലോട്ടുണ്ട്. മിനിമം 3000 രൂപ ആ റേഞ്ചിൽ പ്രൈസ് വരുന്നതാണ്. അടൽക്കാണെങ്കിൽ 5 രൂപയ്ക്ക് മുകളിൽ പ്രൈസ് വരും. പിന്നെ അതുപോലെ തന്നെ സിനിമ ഓറഞ്ച് വേസ്റ്റ് പെർ പീസ് 2000 രൂപയോളം പ്രൈസ് വരുന്ന കിളിയാണ്. പിന്നെ അതുപോലെ ബാക്കിയുള്ളത് നമുക്കൊരു ക്രിമിനോ ഉണ്ട്, 2 ലൂട്ടിനോ, പിന്നെ ഉള്ളത് 3 ഗ്രീൻ പീസാണ്. ടോട്ടലായിട്ട് 8 കിളികളടങ്ങുന്ന ബാച്ചാണ്. എന്തായാലും നമുക്ക് ഈ ഒരു ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത് വെറും 6200 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് ES6 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 6200 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് ES7 ആണ്. ഫിഷർ ലവ് ബേഡ്സിൻ്റെ ഒരു പെയറാണ്. നല്ല അഡൽറ്റ് ആയിട്ടുള്ള കിളികളാണ്. ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ് കേട്ടോ.
നല്ല അടൽ കിളികളാണ്. ഇതിൽ ഒന്ന് വന്നിട്ട് യെല്ലോ ഫിൽറ്ററും മറ്റേ വന്നിട്ട് മാവോ പാസ്റ്റലുമാണ്. അതായത് ഒന്ന് വന്നിട്ട് ഗ്രീൻ പാസ്റ്റലും മറ്റേത് മാവോ പാസ്റ്റലും. അപ്പം അങ്ങനെയുള്ള ഫിഷേഴ്സാണ് കേട്ടോ. അടൽറ്റ് ബേർഡ്സാണ്, റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള കിളികളാണ്. പേറിൻ്റെ കോഡ് വന്നിട്ട് S7 ആണ്. ഈ പേറിൻ്റെ കോഡ് വന്നിട്ട് S7 ആണ്. അതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഫിഷർ ലവേഴ്സിൻ്റെ അടൽറ്റ് ജോഡിയാണ്. പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ 3000 രൂപയാണ്. അടുത്ത് S8 ആണ്. S8 വന്നിട്ട് ഒരു ലൂട്ടിനോ റെഡ് ടോപ്പലേനും ഒരു സിൽവർ ചെറിയും കൂടെ ആയിട്ടുള്ള അടൽറ്റ് പേറാണ് കേട്ടോ. നല്ല അടൽറ്റ് ആയിട്ടുള്ള കിളികളാണ്. അതിനെ ബോണ്ടിക്ക് പേറാക്കിയതാണ്. ഒന്ന് വന്നിട്ട് സിൽവർ ചെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാർബിൾഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഒരു മ്യൂട്ടേഷനാണ്. മാർബിൾഡ് എഡ്ജിൽ എന്നൊക്കെ പറയും. അതായത് അതിൻ്റെ ചെറയിൽ നോക്കിയാൽ മനസ്സിലായി, ചെറയിലുണ്ടോ നോക്കിങ്ങനെ ഡിസൈൻ കണക്ക് ഇങ്ങനെ വരച്ച് വെച്ചേക്കും പോലെ ഉണ്ടോ, അതിങ്ങനെ എഡ്ജിൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ മാർബിൾഡ് എന്നൊക്കെയാ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഈ സിൽവർ ചെറി. അപ്പോൾ ഈ ഒരു പേരിൻ്റെ കോഡ് വന്നിട്ട് S8 ആണ്. പ്രൈസ് വന്നിട്ട് 3500 രൂപയാണ്. ഒന്ന് വന്നിട്ട് ലൂട്ടന റെഡ് ടോപ്പ് ലൈനാണ്. പേറിൻ്റെ പ്രൈസ് വന്നിട്ട് 3500 രൂപയാണ്. അടുത്ത് S9 ആണ്. S9 വന്നിട്ട് നമുക്കൊരു ബ്ലൂ പൈഡും ഒരു ഒലീവ് ഒപ്പലയം പൈഡും, ബ്ലൂ പൈഡും ഒരു ഒലീവ് ഒപ്പലയം പൈഡും കൂടെ ആയിട്ടുള്ള ഒരു ബോണ്ട് ചെക്ക് ചെയ്താക്കിയ ഒരു പേറാണ് കേട്ടോ. ഏകദേശം ഒരു 7 മാസത്തിനടുപ്പിച്ച് പ്രായമായ പേറാണ്. ഒന്ന് വന്നിട്ട് ബ്ലൂ പൈഡാണ്, മറ്റത് ഒലീവ് ഒപ്പലയം പൈഡാണ്. നോക്കി ഒപ്പലയം പൈഡ്സൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ നോർമൽ ഒലീവ് ആണെങ്കിൽ ഇത് കുറേ കൂടെ ഡാർക്കർ ഷെയ്ഡായിരിക്കും. ഇനി ഒപ്പലയിലേക്ക് വരുമ്പോൾ കുറേ കൂടെ ലൈറ്റർ ഷെയ്ഡിലേക്ക് മാറും. അപ്പോൾ നോക്കി ലൈറ്റർ ഷെയ്ഡിലുള്ള ഒലീവ് വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പെയറാണ്, ബോണ്ടിക്ക് പെയറാക്കിയതാണ്. പെയറിൻ്റെ കോഡ് വന്നിട്ട് S9 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 2500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 2500 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് S10 ആണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നതിൽ തന്നെ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു പേരാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് വന്നിട്ട് ലൂട്ടന റെഡ് ടോപ്പ് ലൈനാണ്. മറ്റേ ബേഡ് വന്നിട്ട് ഓറഞ്ച് ഫേസിലെ എഡ്ജിലാണ് കേട്ടോ. മാർബിളിൻ്റെ മ്യൂട്ടേഷൻ ഓറഞ്ച് ഫേസിൽ വന്നിട്ടുണ്ട്. അത് ഇതിൽ നല്ല റെയറാണ്. അതെങ്ങനെ വെച്ചാൽ നല്ല ഒരു ഇതിനൊരു പെർ ബേഡ് തന്നെ 4000 രൂപ 4500 രൂപ പ്രൈസ് വരും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലുള്ള ഈ ഓറഞ്ച് ഫേസിലെ എഡ്ജിൻ്റെ മ്യൂട്ടേഷൻ ഈ ഒരു കളറിലൊക്കെ വരയാണെങ്കിൽ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ്. പെയറിൻ്റെ കോഡ് വന്നിട്ട് S10 ആണ്. നമ്മുടെ പ്രൈസ് വന്നിട്ട് വെറും 3800 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ പെയറിന് 3800 രൂപയാണ് പ്രൈസ് വരുന്നത്. പെയറിൻ്റെ കോഡ് S10 ആണ്. അടുത്ത് S11 വന്നിട്ട് ലൂട്ടനോ ബീച്ചിൻ്റെ ഒരു അഡൽറ്റ് ആയിട്ടുള്ള പെയറാണ് കേട്ടോ. മെയിൽ ഫീമെയിലാണ്, ബോൺ ചെക്ക് ചെയ്ത് പെയറാക്കിയതാണ്. നല്ല ഇത് ചിലപ്പം ബ്രീഡായ ബേർഡ്സ് ആയിരിക്കും കേട്ടോ. പക്ഷേ നമുക്ക് കൊണ്ടുവന്ന പേർ അറിഞ്ഞുകൂടാണ്ട് നമ്മളിങ്ങനെ ഇട്ടുന്നതുകൊണ്ട് മെയിൽ ഫീമെയിൽ നമ്മൾ ബോൺ ചെക്ക് ചെയ്താക്കിയതാണ്. പക്ഷേ കൺഫേം പേറായിരിക്കും. അതിൻ്റെ കളറുണ്ടോ, തലയെല്ലാം നല്ല ഇങ്ങനെ ചുവന്നിട്ടാണുള്ളത്, ഭയങ്കരമായിട്ട് ഡാർക്കായിട്ട് ചുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കളർ നല്ല ഫിനിഷിംഗ് ഉള്ള പേറാണ് കേട്ടോ. ഈ പേറിൻ്റെ കോഡ് വന്നിട്ട് S11 ആണ് കേട്ടോ. ഈ പേറിൻ്റെ കോഡ് വന്നിട്ട് S11 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 3200 രൂപയാണ് പ്രൈസ് വരുന്നത്. പേറിൻ്റെ പ്രൈസ് വരുമ്പോൾ 3200 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത് S12 ആണ്. S12 വന്നിട്ട് ഫിഷർ ലവ് ബേഡ്സിൻ്റെ ബാച്ചാണ്. ശരിക്കും ഈ ഒരു ബാച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിളിയുടെ പൈസയ്ക്ക് 6 കിളികളെ കിട്ടുന്നുണ്ടോ. ആ ബാക്കിയുള്ള 6 എണ്ണവും വന്നിട്ട് ബാക്കിയുള്ള 5 പേരും വന്നിട്ട് നല്ല അതിൽ നല്ല കിഡിലെ മ്യൂട്ടേഷൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും ഇതായിപ്പോൾ ഇതിലിരിക്കുന്ന ആ ഒരു വയലറ്റ് ഫിഷർ പൈഡുണ്ടോ. അപ്പോൾ ഇതുപോലുള്ള കിളിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെർ പീസ് തന്നെ നോർമലി 6000 രൂപ 6500 രൂപ റേറ്റുള്ള കിളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ വയലറ്റ് ഫിഷർ പിന്നെ അതിൻ്റെ ശേഷമുള്ളതൊക്കെ ആലിന ഫിഷർ സ്പ്ലിറ്റുകളൊക്കെയാണ്. ആലിന ഫിഷർ സ്പ്ലിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി പെർ പീസ് 2000 രൂപയാണ് റേറ്റുള്ള കിളിയാണ്. പിന്നെ നമുക്കുള്ളത് ഒരു നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഫിഷറും 2 yellow fisher ഒക്കെയാണ്. എല്ലാവരും വന്നിട്ട് സെമി അഡൽറ്റ് സ്റ്റേജിലേക്ക് വന്ന കിളികളാണ് കേട്ടോ. ഒരു 6 മാസത്തിന് മേളിൻ്റെ പ്രായമുള്ള കിളികളൊക്കെ. ഈ ഒരു ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് S12 ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും 6500 രൂപയാണ് പ്രൈസ് വരുന്നത്. S12 പ്രൈസ് വരുമ്പോൾ 6500 രൂപയാണ്. അടുത്ത് ടീച്ചേഴ്സ് ലവ് ബേർഡ്സിൻ്റെ ഒരു ബാച്ചാണ്. ബാച്ചിൻ്റെ കോഡ് വന്നിട്ട് S13 ആണ് കേട്ടോ.
ഇതിലെ രണ്ടു മൂന്ന് കിളികൾ വന്നിട്ട് നല്ല അഡൽറ്റ് ആയിട്ടുള്ള കിളികളുണ്ട്. ഒന്ന് കമ്പിൽ അങ്ങേറ്റത്തിരിക്കുന്ന ഒരു അക്വാ ബ്ലൂ ഓപ്പിലെ, അത് വന്നിട്ട് ഒരു അഡൽറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ബേസ് ബാലിഡ്, അത് വന്നിട്ട് നല്ല അഡൽറ്റ് ആയിട്ടുള്ള കിളിയാണ്. പിന്നെ ലൂട്ടിനോ റെഡ് ടോപ്പിലേനും വന്നിട്ട് ഏകദേശം ആറ് മാസത്തിന് അടുപ്പിച്ച് പ്രായമായ കിളികളാണ്. ബാക്കിയുള്ളവർ വന്നിട്ട് ഒരു നാല് മാസം പ്രായമുള്ള കിളികളാണ് കേട്ടോ. അപ്പോൾ നോക്കിയതിലൊരു നാല് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായമായ കിളികൾ ഈ ഒരു ബാച്ചിലുണ്ട്. അപ്പോൾ ഇനി ബാച്ചിലുള്ള ആൾക്കാരെ രണ്ടൊന്ന് പേരെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് വന്നിട്ട് ഒരു ഗ്രീൻ ഓറഞ്ച് പീസ്, പിന്നെ ഒരു ഗ്രീൻ ബീച്ച്, ഗ്രീൻ റെഡ് ടോപ്പിലെ, പിന്നെ രണ്ട് ലൂട്ടിനോ പീച്ചാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമുക്ക് അത്യാവശ്യം വില കൂടിയ മ്യൂട്ടേഷൻസ് എന്ന് പറയാം. ആ ഒരു അക്വാ ഒപ്പ്ലൈനുണ്ട്, നോർമലി 90 പേർ പീസ് 2000 രൂപ റേറ്റ് വരും. അതുപോലെ തന്നെ ഓറഞ്ച് ഫേസ് പാലിഡ് 90 പേർ പീസ് 3000 രൂപയുടെ റേറ്റ് വരും. പിന്നെ ലൂട്ടിനോ റെഡ് ടോപ്പ്ലൈൻ, ഇതൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള മ്യൂട്ടേഷൻസാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിലൊരു മൂന്ന് മ്യൂട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ മൂന്നുപേരുടെയും പ്രൈസാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ബാച്ചിന് വരുന്നത്. S13 എന്നാണ് ബാച്ചിൻ്റെ പ്രൈസ് കോഡ്. പ്രൈസ് വരുമ്പോൾ 7000 രൂപയാണ്. അടുത്ത് S14 കേട്ടോ. S14 വന്നിട്ട് ടോട്ടൽ 7 കിളികളടങ്ങുന്ന ഫിഷർ ലവേഴ്സിൻ്റെ ഒരു ബാച്ചാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു യെല്ലോ ബുള്ളൊന്നുണ്ട് കേട്ടോ. യെല്ലോ ബുള്ള് ഒരു കിളിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൂട്ടിനോസിൻ്റെ സ്പ്ലിറ്റ്, പിന്നെ ഉള്ളത് യെല്ലോ ഫിഷർ, ഗ്രീൻ ഫിഷർ, ഒരു പാസ്റ്റൽ ബ്ലൂ. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് 7 കിളികളടങ്ങുന്ന ബാച്ചാണ്. എല്ലാം വന്നിട്ട് ഫിഷർ ലവേഴ്സാണ് കേട്ടോ. പിന്നെ യെല്ലോ ബുള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് പെർ പീസ് 3000 രൂപ 3500 രൂപ റേറ്റുള്ള കിളിയാണ് കേട്ടോ. യെല്ലോ ബുള്ളെന്ന് പറഞ്ഞാൽ രണ്ടാം ലൂട്ടിന ഫിഷർ പോലെ ഇരിക്കും, പക്ഷെ കണ്ണ് വന്നിട്ട് ബ്ലാക്ക് ആയിരിക്കും. അതിനാൽ ശരിക്കും നമുക്ക് അല്ലാണ്ട് ഒഫീഷ്യലി വിളിക്കുന്നതിനെ ഡാർക്ക് ആയിട്ട് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷനാണ് കേട്ടോ. ഡാർക്ക് ആയിട്ട് ക്ലിയർ. അപ്പോൾ ടോട്ടൽ 7 കിളികളടങ്ങിയ ബാച്ചാണ്. S14 ബാച്ചിൻ്റെ കോഡ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 6500 രൂപയാണ്. ബാച്ചിൻ്റെ പ്രൈസ് വന്നിട്ട് 6500 രൂപയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഏറ്റവും അവസാനത്തെ പേരാണ്. ഇതിൽ ഒന്ന് വന്നിട്ട് ഗ്രീൻ യൂവിൻ ഫിഷറാണ്. ഗ്രീൻ ഫിഷർ, ഒപ്ലൈൻ ഫിഷറല്ല, യൂവിൻ. നോർമൽ ഗ്രീൻ ഫിഷറിൽ യൂവിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്ലൈൻ ഫിഷറാണെങ്കിൽ നമുക്ക് അതിൻ്റെ തല വന്നിട്ട് ഫുള്ള് റെഡും ആ പുറത്തേക്കുള്ള ആ യെല്ലോ കുറേ കൂടെ തെളിഞ്ഞ് കാണും കേട്ടോ. ഇപ്പോൾ ഇതിൽ ആ ഗ്രീനിൻ്റെ പുറത്തേക്ക് ഒരു യെല്ലോയും ആഷും കലർന്ന കളറായിരിക്കും ആ യൂവിങ്ങിൻ്റെ മാർക്കിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രീൻ യൂവിങ് ഫിഷറും ഒരു ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റും അതും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് ആയിട്ടുള്ള പേരാണ്. നമുക്ക് നോർമലി യൂവിങ് ഫിഷറൊക്കെ ആണെങ്കിൽ പെർ പീസ് 5000 രൂപ 6000 രൂപ റേറ്റുള്ള കിളിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രീൻ യൂവിങ് ഫിഷറും ലൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റും കൂടെ ആയിട്ടുള്ള അഡൽറ്റ് പേരാണ്. പേറിൻ്റെ കോഡ് വന്നിട്ട് S14. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 6500 രൂപയാണ്. S14 സോറി, പേറിൻ്റെ കോഡ് വരുമ്പോൾ S15 കേട്ടോ. പേറിൻ്റെ കോഡ് വരുമ്പോൾ S15. പ്രൈസ് വരുമ്പോൾ 3600 രൂപയാണ്. ഈ പേറിന് പ്രൈസ് വരുമ്പോൾ 3600 രൂപയാണ്. അപ്പോൾ ഈ നമ്മൾ വീഡിയോയിൽ കാണിച്ച കിളികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് കേരളത്തിനകത്ത് മിക്കവാറും സ്ഥലങ്ങളിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ആദ്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് ഇതുപോലെ പെറ്റ്സിൻ്റെയൊക്കെ സെയിൽ ഗ്രൂപ്പുണ്ട്. നമുക്ക് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ സെയിലിന് വരുന്ന പെറ്റ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇൻ കേസ് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സാധനം നോക്കിയിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതേപോലത്തെ ഉള്ള ഐറ്റംസൊക്കെ നമ്മുടെ ഗ്രൂപ്പിലും സെയിലിന് വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. അതിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ കൂടുതൽ ഗ്രൂപ്പിൽ ഒരാൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.